ഇനി നിനക്ക് ഫോൺ വേണ്ട. രണ്ട് പെമ്മക്കളെ നീ വിളിക്കണ്ട. ഇളയവൾക്ക് നിന്നോട് സംസാരിക്കണമെങ്കിൽ എന്റെ ഫോണിൽ വിളിക്കുമ്പോ സംസാരിച്ചാ മതി. ലോകത്തെങ്ങുമില്ലാത്തൊരു അമ്മയും മോളും. സത്യമാണോ ശിവ നീ പറയുന്നേ? പ്രസിഡന്റ് പണിക്കര് ലോൺ തരാൻ സമ്മതിച്ചു. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാ മാമ വിശ്വസിച്ചു? സത്യം ഞാൻ പറഞ്ഞത്. നിന്നോടെങ്ങനെ മോനെ, ഞാൻ നിനക്ക് നന്ദി പറയാ. ഇതൊക്കെ ചെയ്യാനുള്ള കടമ എനിക്കില്ല അമ്മാമേ. അമ്മാമ്മയുടെ എന്റെ പ്രോപ്പർട്ടിയും സ്വർണമൊക്കെ കൊണ്ട് തന്നെയല്ലേ ഞാനിതൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ലോൺ തരാൻ കമ്മിറ്റിക്കാരെ സമ്മതിക്കില്ലെന്നാണ് പണിക്കർ എന്നോട് പറഞ്ഞത്. പിന്നെ ഇതെങ്ങനെ സമ്മതിപ്പിച്ചു? അമ്മാമ്മയുടെ പേരിലല്ല ലോൺ തരാന്ന് പറഞ്ഞത്, എന്റെ പേരില്. ഇവിടെ ഇങ്ങനൊരു സൊസൈറ്റി ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട് ഓടി നടന്ന കൃഷ്ണേട്ടന്റെ മോനല്ലേ. ഏതെങ്കിലും വകുപ്പിൽ നിനക്ക് ഞാൻ ലോൺ സംഘടിപ്പിച്ചു തരാൻ ശിവാന്ന് പണിക്കർ സഹോ പറഞ്ഞത്. ഞാൻ കാരണം മോന്റെ പേരിലൊരു കടബാധ്യതയായില്ലേ? എനിക്ക് കൃത്യമായി അടയ്ക്കാൻ പറ്റുമെന്നറിയില്ല. എന്നെ സഹായിക്കാൻ നടന്നിട്ട് ഒടുവിൽ നീ ധർമ്മസങ്കടത്തിൽ പെടുവോ ശിവ? അതൊന്നും ഓർത്ത് അമ്മാമ വിഷമിക്കണ്ട. ജോലി ചെയ്യാനുള്ള ആരോഗ്യവും മനസ്സിൽ ധൈര്യവും ഉണ്ട്. ഞാനുണ്ട് അമ്മാമേ എന്നും കൂടെ.